ഹായ് നമസ്കാരം. ഈ വാർത്ത നിങ്ങൾ എല്ലാവരും പക്ഷെ കണ്ടു കാണുമല്ലോ അല്ലെ. എന്താ ഇതിന്റെ ഒരു അടിസ്ഥാനം ഉള്ളത്? ഏതെങ്കിലും ഒരു മതവിഭാഗം അനുഷ്ഠിച്ചു വരുന്ന ആചാരങ്ങള് എങ്ങനെയാണ് രാജ്യത്തിന്റെ ക്രമസമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്? തരക്കേടില്ല, ഇത് പുതിയതായിട്ട് ആ മതം ഒരു മുസ്ലിം സമുദായമാണല്ലോ, അവരാണല്ലോ ഇപ്പൊ ഈ വെള്ളിയാഴ്ച നമസ്കാരത്തെ പിന്തുടർന്ന് പോകുന്നത്. ആ ഒരു മതത്തിന്റെ ഈ അനുഷ്ഠാന കർമ്മം എന്ന് മുതലാണ് രാജ്യത്തിന്റെ ക്രമസമാധാനം നഷ്ടപ്പെട്ടു തുടങ്ങിയത്? അപ്പൊ ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ കൊണ്ടുവരിക, ജനങ്ങളിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക, ജനങ്ങളിടയിൽ വർഗീയതയോട് വിഷക്കുപ്പി നിറച്ച് അതുകൊണ്ട് ജനങ്ങളെ എറിഞ്ഞിട്ട് ജനങ്ങളെ ഭിന്നിപ്പിച്ച് നിർത്തുക എന്നുള്ള ഒരു അജണ്ട ഉണ്ടല്ലോ. ഇതൊന്നും നല്ല നിലക്ക് ഒരു ഹൈന്ദവ ഹിന്ദു സഹോദരങ്ങൾ ഇതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം ഈ മുസ്ലിം സൊസൈറ്റി വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളത് തന്നെയാ, ഇന്നലെ പൊട്ടിമുളച്ചിട്ടില്ലല്ല. അപ്പോ ഇത്തരം അടിസ്ഥാനവിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നിങ്ങൾ സ്വയം ഒന്ന് പഠിക്കേണ്ടതുണ്ട്. ഇവിടെ ഞാനും നിങ്ങളൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ ഈ ഭൂമിയിൽ ആരും തന്നെ ജീവിക്കാൻ പോകുന്നില്ല. കൂടിക്കഴിഞ്ഞാൽ 60-70 വർഷം, അത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇവിടെ നിന്ന് വിട്ടുപോകണം. ആർക്കും ഈ ഭൂമി സ്വന്തമല്ല. ഇവിടുന്ന് ഞാനും നിങ്ങളൊക്കെ പോകണം. എന്തിന്? ഒരു മൃഗത്തിന്റെ ആയുസ് പോലും ഒരു മനുഷ്യനില്ലാത്ത ഈ കാലഘട്ടത്തില് എന്തിനു വേണ്ടിയാ തമ്മിത്തെല്ലാം വേണ്ടി ഓരോ വിഷക്കുപ്പികൾ എറിഞ്ഞു കൊടുക്കുന്നത്? നിങ്ങള് പരസ്പരം ഐക്യത്തോടുകൂടെ മനസമാധാനത്തോടുകൂടെയും സ്വസ്ഥതയോടുകൂടെയൊക്കെ ജീവിക്കുന്നത് നിങ്ങൾക്കിപ്പോ കണ്ടിട്ട് സഹിക്കുന്നില്ല എന്നല്ല ഇതിന്റെ അർത്ഥമുള്ളത്. പക്ഷേ ബഹുഭൂരിപക്ഷം നല്ല ഹിന്ദു സമുദായത്തിലുള്ള ആളുകൾക്ക് ഇതൊന്നൊരു വിഷയമല്ല. ഒരുപക്ഷെ നിങ്ങൾ കുറച്ച് ആളുകൾക്ക് ഇത് വലിയൊരു വിഷയമായിരിക്കാം. അങ്ങനെ ഒരു മതത്തെ മാത്രം നിങ്ങൾ ആക്രമിക്കുന്നത് ശരിയല്ല. ഇവിടെ ക്രിസ്ത്യൻ മതം ഞായറാഴ്ചകളിൽ കുർബാനകൾ കൂടുന്നുണ്ട്. ആർക്കെങ്കിലും ഇവിടെ വല്ല ബുദ്ധിമുട്ടുണ്ടോ? എന്തേ അത് മാത്രം എടുത്തു കളയാത്ത എന്താ നിങ്ങള്? അല്ലെങ്കിൽ അത് മാത്രം ക്രമസമാധാനം നഷ്ടപ്പെടില്ല എന്നിങ്ങനെ നിങ്ങൾ പറയേ? അപ്പൊ ഒരു മതത്തിനെ മാത്രം നോക്കിയിട്ട് അവരെ ആക്രമിക്കുക എന്നുള്ളതല്ല അജണ്ട. ഇവിടെ ഈ മുസ്ലിം സമുദായം അനുഷ്ഠിച്ചു വരുന്ന നമസ്കാരങ്ങളൊന്നും മറ്റു മതസ്ഥർക്ക് ഒരു ശല്യവുമില്ല. അത് നിങ്ങൾക്ക് അറിവില്ലായ്മ കൊണ്ടാണ്. അറിവുള്ളവരുടെ കൂടെ നിന്നെങ്കിൽ മാത്രമേ അറിവ് സമ്പാദിക്കാൻ കഴിയുള്ളൂ. ഓക്കെ. അപ്പൊ ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ ഞാൻ എന്റെ അമുസ്ലിം സഹോദരങ്ങളോട് പറയാണ്, നിങ്ങൾ ഇതിനൊക്കെ പുറന്തള്ളണം. കേട്ടില്ലായ്മ നടിക്കണം, കണ്ടില്ലായ്മ നടിക്കണം. കാരണം നമുക്ക് ജീവിക്കേണ്ടത് സ്വസ്ഥതയോടുകൂടിയും സമാധാനത്തോടുകൂടെയാണ്. അല്ലാതെ പരസ്പരം കണ്ടാല് കീരിയ പാമ്പിനെ പോലെ കടിപിടി കൂടാനല്ല. ഇവർക്കിഷ്ടം അതാണ്. ഇവർക്ക് രണ്ട് തട്ടിലായിട്ട് ജീവിച്ച് കാണണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടർ ഇവിടുന്ന് പാലായനം ചെയ്യണം. ഈ ഭൂമി ഞാൻ പറഞ്ഞല്ലോ, ആരും സ്വന്തമല്ല. ഇത് ആരുടെയും തീരെഴുതി കൊടുത്ത ഭൂമിയല്ല. ഇത് എനിക്ക് സ്വന്തമല്ല, നിങ്ങൾക്ക് സ്വന്തമല്ല. പിന്നെ എന്തിനാണ് ജീവിക്കുന്ന നല്ല കാലം വരെ സമാധാനത്തോടുകൂടെ ജീവിക്കുക? അത് മാത്രമല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. ഇറ്റ്സ് ഓക്കേ.